ഈ ചെമ്പരത്തിപ്പൊക്കെ തലയിൽ വെച്ചിട്ട് ചേച്ചി എന്താ ഇരിക്കുന്നത്? ചേച്ചിക്ക് വട്ടായോ എന്നാരും പേടിക്കണ്ടോ? ചേച്ചി എന്ന് പറയണോ? അതെല്ലാം കവന്റെ ചേച്ചി 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 മാത്രടാ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഫാമിലി 4K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. പുതിയതായിട്ട് ഫാമിലിയിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും എലിബഡ് എസ് എം ആർ എന്ന ഫാമിലിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ ഈ ചെമ്പരത്തിപ്പൊക്കെ വെച്ചിട്ടിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് വട്ടായെന്ന് ആരും പേടിക്കണ്ട. പൊതുവെ നമ്മൾ ചെമ്പരത്തിപ്പൂ ഇങ്ങനെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ വട്ടായ ആൾക്കാരാണ് എന്നുള്ള രീതിയിലാണ് നമ്മളെ പിക്ചറൈസ് ചെയ്യാറ്. അപ്പം ഞാൻ കുറേ ഇങ്ങനെ ആലോചിച്ചു എന്തിനാണ് ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഉത്തരവൊന്നും കിട്ടിയില്ല. അപ്പോൾ ചെമ്പരത്തി തലയിൽ വെച്ചിട്ട് എനിക്ക് വട്ടായെന്ന് ഇവിടെ ഉള്ളവരാരും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ള പൂവല്ലേ, പിന്നെ എൻ്റെ റെഡ് ഡ്രസ്സിൻ്റെ ഒപ്പം മാച്ചായി, എൻ്റെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒപ്പം മാച്ചായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെമ്പരത്തി വെച്ച് നോക്കാം എന്നുള്ളത്. പിന്നെ നമ്മളിങ്ങനെ പുച്ഛിച്ചാലും ചെമ്പരത്തിക്ക് ജാപ്പനീസുകാരും കൊറിയക്കാരൊക്കെ ഭയങ്കര വാല്യൂ കൊടുക്കുന്നുണ്ട്. ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റിന് വരെ ഉപയോഗിക്കുന്നത് ചെമ്പരത്തിയാണ്. എന്നിട്ടാണ് നമ്മളിങ്ങനെ ഇതിനെ പുച്ഛിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പുച്ഛിക്കേണ്ട ഒരു പൂവല്ല, നല്ല പൂവാണ് ചെമ്പരത്തി. നിലവിൽ എനിക്കിത് വെച്ചിട്ട് വട്ടമൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നത് മൊത്തം ഒരു ആംബിയൻസ് ഒന്ന് പവറാക്കാൻ വേണ്ടി, റെഡുമയാക്കാൻ വേണ്ടി ഞാൻ വേറെ ചെടിയൊന്നും ഞാൻ പൂവൊന്നും കണ്ടില്ല വീടിന് ചുറ്റുമൊന്നും. റെഡ് കളറിൽ ഉള്ളത് ചെമ്പരത്തി മാത്രമേ ഉണ്ടായുള്ളൂ. സോ ഞാൻ ചെമ്പരത്തിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചെമ്പരത്തിനെ ഇനി ആരും പുച്ഛിക്കരുത് കേട്ടല്ലോ. പിന്നെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഡിഷ്, അല്ലെങ്കിൽ നമ്മളിന്ന് കഴിക്കാൻ പോകുന്ന സാധനം, നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടുപരിചയമുള്ള സാധനമായിരിക്കും. പനന്നങ്ക് എന്നൊക്കെ പറയും മലയാളത്തിൽ. ഒരു തരം പന എന്ന് പറയുന്ന ഫ്രൂട്ടാണ്, പാം ഫ്രൂട്ട് എന്നാണ് ഇംഗ്ലീഷിൽ തന്നെ പറയുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, വഴി ഓരങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചു. അപ്പോൾ ഒന്ന് കളറാക്കാൻ വേണ്ടി ഞാൻ പൂവ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം. ഇത് മുറിച്ചിട്ടില്ല, അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇതിന് വെട്ടിപ്പൊളിച്ചെടുക്കേണ്ടി വരും. ഇപ്പം എന്തായാലും എടുക്കാൻ പറ്റില്ല, സ്പൂണും കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നണം, അറിയില്ല. അപ്പോൾ ഇതാണ് പനങ്ങ, ഇങ്ങനെയാണ് പനങ്ങ ഇരിക്കുക കണ്ടോ. അപ്പോൾ ഇതിനൊരു പുറത്തൊരു കോട്ടിംഗ് ഉണ്ടാകും, നമ്മൾ കളയണം. ഓക്കെ, ഇങ്ങനെ നമുക്ക്
ഇതൊക്കെ കഴിച്ചപ്പോഴേക്ക് എൻ്റെ വയറിഞ്ഞു. ഞാൻ അത്യാവശ്യം കഴിച്ചു. ഇനിയിപ്പോൾ ഇതൊന്നൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഇനി വെട്ടി പൊളിച്ച് എടുക്കണം. ഞാൻ വീഡിയോക്ക് തമ്മിലിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ അങ്ങനെ തന്നെ വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു പനങ്ങൾക്ക് നിങ്ങളെല്ലാവരും തന്നെ കഴിച്ചിട്ടുണ്ടാകുന്ന ഒരു സാധനമായിരിക്കും. അപ്പം എനിക്ക് തോന്നി ഇതൊന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് ഇത് വിൽക്കുന്നുണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടുള്ളത് ആക്ച്വലി താഴേക്ക് അത് ഭംഗി കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന തന്നെ കാണാൻ പറ്റില്ല. ജസ്റ്റ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടെ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോസിൽ ഇനി വരാൻ പോകുന്ന വീഡിയോസിലൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജിനെ കുറിച്ച്, പെപ്പർ ഡിസൈൻസ്. അപ്പോൾ കുറച്ച് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ള പ്രൊഡക്റ്റ്സാണ് ഞാൻ അതിലൊക്കെ നിങ്ങൾക്ക് റിവ്യൂ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി ഇടാൻ പോകുന്ന വീഡിയോസാണത്. ഇത് ഞാൻ സ്വന്തം പൈസ എടുത്ത് വാങ്ങിച്ച ഡ്രസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നതായിരിക്കും. പിന്നെ കുറേ പേര് ചലഞ്ചസൊക്കെ, ചലഞ്ച് വീഡിയോ ഏതാ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒരാൾ മാത്രം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായി. അത് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് മിക്കവാറും ചലഞ്ച് വീഡിയോ ആയിരിക്കും തോന്നുന്നു ഇടുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇനി ഫുഡ് സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ, വെറൈറ്റീസ് ആണെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.